സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇതും പറഞ്ഞുകൊണ്ടാണ് ശ്രീഹ ഒരു അതിഭൗമികമായ ജീവിത നിലവാരത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അതാകട്ടെ, ഈ ഭൗമിക തലങ്ങളിൽ തന്നെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടതും. കഴിഞ്ഞ ദിവസങ്ങൾ ശ്രീഹ എഫിസിയോട് പറയുന്നത് ശ്രദ്ധിച്ചു തോർത്താൽ നാം വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. പൗരത്വം, പോളിറ്റേവുമ, അതൊരു ഭൗമികമായ നാഗരികമായ അനുഭവം മാത്രമല്ല, ബഹുമുഖമായ നമ്മുടെ ജീവിതത്തുറവിയുടെ ഒരു സൂചകം തന്നെയാണിത്. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ പ്രത്തോറിയൻ വിചാരത്തിൽ നാഥൻ പറയുകയാണ് തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. നമ്മുടെ ജീവിത പ്രമാണങ്ങളും ലൗകികമല്ല, പകരം അത് ദൈവത്തിനിണങ്ങിയതാകണം. വ്യർത്ഥാഭിമാനം കൊണ്ടും പരസ്നേഹമില്ലാത്ത ജീവിതാനുഭവങ്ങൾ കൊണ്ടും ഈ കൂട്ടായ്മ ക്ഷയിച്ചു പോകും, അതിനെ പണിതുയർത്താനാകില്ല എന്ന് ശ്രീഹ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുമല്ലോ. ഈ ദിവസങ്ങൾ ധ്യാനിച്ച സങ്കീർത്തനം 122 തന്നെയാണിന്നും. നന്നായി പണിതിണക്കപ്പെട്ട നഗരം ജെറുസലേം എന്ന് സാനന്ദം ഘോഷിക്കുന്ന ആ സങ്കീർത്തനം, നന്നായി പണിതിണക്കുക, ദൈവത്തെപ്പോലെയായിത്തീരുക, ദൈവത്തിനൊപ്പമായിത്തീരുക എന്നതാണ് അതിൻ്റെ അർത്ഥം. യഖാത്ത്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീഹ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും, ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും അനുകരിക്കുവനെന്ന്, ഫിലിപ്പിയർ 3:17 മുതൽ. നമ്മൾ സ്നേഹത്തിൽ പണിതുയർത്തുന്ന ദൈവനഗരം, ഈ ദൈവഭവനത്തിൻ്റെ കാര്യസ്ഥത, ഒയ്ക്കണോമിയ, അതിൻ്റെ അടിയന്തര ഭാവവും സൂക്ഷ്മതയും നാഥനെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് Luke 16:1-8 ഒരു തലതിരിഞ്ഞ വൃത്തിൻ്റെ ഉപമയിലൂടെ. കുശാഗ്രബുദ്ധിയ ഒരു കാര്യസ്ഥൻ്റെ ഉപമ. ഈ ഭൂമിയിൽ നമ്മളെടുക്കുന്ന ഓരോ നിലപാടുകളും നമുക്ക് നിത്യഭവനത്തിൽ സ്വാഗതമേകാൻ ഉതകുന്നതാകണം. Luke 16:1 The Eternal Habitations. നമ്മുടെ പൗരത്വം ദൈവനാഗരികതയിലാണല്ലോ.